പരിഷ്കാരം. ബജറ്റിലെ പെട്രോൾ ഡീസൽ സെസ് വർദ്ധിപ്പിച്ചതിനെതിരെ സംസ്ഥാനത്ത് വിവാദങ്ങൾ മുറുകുമ്പോൾ ഇതിനെതിരെ രൂക്ഷ വിമർശനവുമായി എൽ ഡി എഫ് കൺവീനർ ഇ പി ജയരാജൻ രംഗത്ത്. ഈ തീരുമാനം തിരിച്ചടി ഉണ്ടായേക്കുമെന്നും അദ്ദേഹം പറഞ്ഞു. ഒരു സ്വകാര്യ ചാനലിന് നൽകിയ അഭിമുഖത്തിലായിരുന്നു അദ്ദേഹത്തിന്റെ പ്രതികരണം. ഇക്കാര്യത്തിൽ സർക്കാർ ആലോചിച്ച് ഉചിതമായ നടപടി സ്വീകരിക്കണമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. നാട്ടിൽ ഇന്ധനവില കൂടുകയും അതിർത്തി സംസ്ഥാനങ്ങളിൽ വില കുറയുകയും ചെയ്താൽ അത് ഇവിടുത്തെ കച്ചവടം കുറയ്ക്കുകയും മറ്റിടങ്ങളിലെ കച്ചവടം കൂട്ടുകയും ചെയ്യും. അതിനാൽ ഇക്കാര്യത്തിൽ സർക്കാർ ആലോചിച്ച് ഉചിതമായ നടപടി സ്വീകരിക്കുകയും വേണമെന്നും അദ്ദേഹം പറഞ്ഞു. നികുതി ചുമത്താതെ ഈയൊരു സാഹചര്യത്തിൽ സർക്കാരിന് മുന്നോട്ടു പോകാൻ സാധിക്കില്ല. എന്നാൽ ചുമത്തുന്ന നികുതി ജനങ്ങൾക്ക് പ്രയാസകരമാകരുത്. സ്വന്തം നാടിനോടുള്ള പ്രതിബദ്ധതയുടെ ഭാഗമായി നികുതി കൊടുക്കണം എന്ന ബോധത്തിലേക്ക് ജനങ്ങളെ ചിന്തിപ്പിക്കാനേ പാടുള്ളൂ. ആ നിലപാടാണ് ബജറ്റിലാകെ സ്വീകരിച്ചിട്ടുള്ളത്. കേരളത്തിന്റെ അതിർത്തി സംസ്ഥാനമായ കർണാടക, തമിഴ്നാട്, പോണ്ടിച്ചേരി എന്നിവിടങ്ങളിൽ ഇന്ധനവിലയിൽ വ്യത്യാസമുണ്ടാകും. അങ്ങനെ വരുമ്പോൾ ചില സ്വാഭാവിക പ്രശ്നങ്ങൾ ഉണ്ടാകാനും സാധ്യതയുണ്ട്. അക്കാര്യം പരിഹരിക്കേണ്ടത് സർക്കാരാണ്. അത് സർക്കാർ പരിഹരിക്കുമെന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നതെന്നും അദ്ദേഹം പറഞ്ഞു. ഉദാഹരണത്തിന്, മാഹിയിൽ വില കൂടിയാൽ ഇവിടുത്തെ കച്ചവടം കുറയുകയും മാഹിയിലെ കച്ചവടം കൂടുകയും ചെയ്യും. അതെങ്ങനെ പരിഹരിക്കുമെന്നത് സർക്കാർ നല്ല രീതിയിൽ ആലോചിക്കണം. ബജറ്റ് സംബന്ധിച്ച ആർക്കും വിമർശിക്കാം. വിമർശനങ്ങളിൽ അവയുടെ ഉള്ളടക്കം പരിശോധിച്ചാൽ തീർച്ചയായും സർക്കാർ നടപടി സ്വീകരിക്കും. ഇ പി ജയരാജൻ വ്യക്തമാക്കി. പെട്രോളിനും ഡീസലിനും ലിറ്ററിന് 2 രൂപ വീതമാണ് ബജറ്റിൽ സാമൂഹിക സുരക്ഷാ സെസ് ഏർപ്പെടുത്തിയത്. 1 ലിറ്റർ പെട്രോൾ നിറയ്ക്കുമ്പോൾ കിഫ്ബിയിലേക്ക് 1 രൂപ നിലവിൽ ഈടാക്കുന്നുണ്ട്. ഇതിനു പുറമെ സെസ്സുമുണ്ട്. 1 ലിറ്ററിന് 25 പൈസയാണ് സെസ്സായി ഈടാക്കുന്നത്. ഇതുകൂടാതെ ഇപ്പോൾ 2 രൂപ സാമൂഹ്യ സെസ് ഏർപ്പെടുത്തുമെന്ന ബജറ്റിൽ പ്രഖ്യാപിക്കുകയായിരുന്നു. പെട്രോൾ ഡീസൽ സെസ് വർദ്ധിപ്പിച്ചതിലൂടെ 780 കോടി രൂപയുടെ അധിക വരുമാനമാണ് സംസ്ഥാന സർക്കാർ ലക്ഷ്യമിടുന്നത്. അതേസമയം പെട്രോളിനും ഡീസലിനും കൂടാതെ മദ്യത്തിന് ഏർപ്പെടുത്തിയ നികുതികളും കൂടിയിട്ടുണ്ട്. 500 രൂപ മുതൽ വിലയ്ക്കുള്ള മദ്യങ്ങൾക്കാണ് സാമൂഹ്യ സുരക്ഷാ സെസ് ഏർപ്പെടുത്തുക. ഭൂമിയുടെ ന്യായവില 20% വൈദ്യുതി തീരുവ 5% ഉയർത്തിയിട്ടുണ്ട്. അതേസമയം പെട്രോളിനും ഡീസലിനും കൂടാതെ മദ്യത്തിനും ഏർപ്പെടുത്തിയ നികുതികളും കൂടിയിട്ടുണ്ട്. 500 രൂപ മുതൽ വിലയുള്ള മദ്യങ്ങൾക്കാണ് സാമൂഹ്യ സുരക്ഷാ സെസ് ഏർപ്പെടുത്തുക. ഭൂമിയുടെ ന്യായവില 20% വൈദ്യുതി തീരുവ 5% ഉയർത്തിയിട്ടുണ്ട്. അതേസമയം ഇടത് സർക്കാർ ജനങ്ങളുടെ മേൽ അമിത നികുതി ഭാരം അടിച്ചേൽപ്പിക്കുന്നത് നേതാക്കളുടെ ദൂരത്തിന് പണം കണ്ടെത്താനാണെന്ന് കേന്ദ്ര വിദേശകാര്യ സഹമന്ത്രി വി മുരളീധരൻ പറഞ്ഞു. സാമൂഹ്യക്ഷേമ നികുതി എന്നത് തട്ടിപ്പാണ്. മുഖ്യമന്ത്രിയുടെയും മന്ത്രിമാരുടെയും വിദേശയാത്രയ്ക്കും ഡൽഹിയിലെ പ്രത്യേക പ്രതിനിധികളുടെയും കമ്മീഷൻ അധ്യക്ഷന്മാരുടെയും ക്ഷേമത്തിനുമാണ് ഈ കൊള്ള നികുതി എന്ന മുരളീധരൻ കുറ്റപ്പെടുത്തി. ഇന്ധനവിലയുടെ പേരിൽ കേന്ദ്രത്തിനെതിരെ സമരം ചെയ്തവർ മാപ്പ് പറയണമെന്നും കേന്ദ്രമന്ത്രി പറഞ്ഞു. നികുതി വർധനവയ്ക്ക് കേന്ദ്ര സർക്കാരിനെ കുറ്റപ്പെടുത്തുന്നത് ജനങ്ങളുടെ കണ്ണിൽ പൊടിയിടാനാണ്. റവന്യൂ കമ്മീ ഗ്രാന്റ് ഏറ്റവും കൂടുതൽ ലഭിക്കുന്ന സംസ്ഥാനങ്ങളിൽ ഒന്നാണ് കേരളമെന്നും മന്ത്രി ചൂണ്ടിക്കാട്ടി.